മേളകൾ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉള്ള സ്റ്റാളുകളും കലാപരിപാടികളും ഫുഡ് കോർട്ടും ഒക്കെ ആയിട്ട് ഒരു രാത്രി പോകുന്നത് തന്നെ അറിയത്തില്ല. ഇത് കേരള സർക്കാരിന്റെ ഒന്നാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കൽപ്പറ്റയിൽ നടക്കുന്ന മേളയാണ്. ഈ ഫുഡ് കൂപ്പണിന്റെ സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേഞ്ച് ഇല്ലാതെന്റെയോ അതോ ചില്ലറ ഇല്ലാതെന്റെ വിഷയമൊന്നും ഈ കൂപ്പൺ ഉള്ളതുകൊണ്ട് വരത്തില്ല. കേരളത്തിലെ പല പല ഭാഗത്തു നിന്നുള്ള വെറൈറ്റി ഡിഷസ് ഇവിടുന്ന് ട്രൈ ചെയ്യാം, അതും ആ കലാപരിപാടികൾ കണ്ടുകൊണ്ട്. വയനാടിൽ വന്നിട്ട് വയനാടിന്റെ സ്വന്തം വനസുന്ദരി ചിക്കൻ അവിടെ ചിക്കിപ്പറിച്ചിരിക്കുന്നത് കണ്ട വാങ്ങാതിരിക്കാൻ തോന്നില്ലല്ലോ. സംഭവം നല്ല നാടൻ മസാലകളൊക്കെ ആയിട്ട് ഒരു പൊളപ്പൻ തകൃതി ഐറ്റമാണ്. എന്നാലും ആ കല്ലിൽ കുറെ ടൈം ഇരുന്നത് കൊണ്ട് വല്ലാതെ ഡ്രൈ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടാതെ കുരുമുളകിന്റെ കുത്ത് ലേശം കൂടിയതുപോലെയും തോന്നി. കാണുന്നത് നമ്മുടെ സ്വന്തം മുട്ടപ്പച്ചി, ജസ്റ്റ് ഒന്ന് വാങ്ങിയത് കൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ചീര ബോണ്ട, ചക്ക പക്വാട, കാന്താരി ചിക്കൻ, ഇതൊക്കെ എവിടെ കിട്ടും എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വാ, ഇത് മുന്നത്തെ വീഡിയോയിൽ കാണിച്ച അതേ പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷിക മേളയാണ്. ചക്ക പക്വാട പേര് പോലെ തന്നെ ചക്കച്ചോളം മാവിൽ മുക്കി എടുത്ത് എണ്ണയിൽ പൊരിക്കുന്ന ഒരു ഇടിവിട്ട് സാധനം. സാധാ പക്വാടയേക്കാളും നല്ല ക്രിസ്പിയുമാണ്. കൂടാതെ നല്ല ലെയർ കോട്ടിംഗ് ഒക്കെ ആയിട്ട് ഒരു കിഡിലോസ്കി ഐറ്റം. മസാല ബോണ്ട എല്ലാവരും തിന്നു കാണുമല്ലോ, എന്നാൽ മസാല ബോണ്ടയുടെ മസാല മാറ്റിട്ട് ചീരയുടെ ഫില്ലിങ്സ് കൊടുത്താൽ എങ്ങനെയിരിക്കും? അതാണ് ഈ മുതൽ ചീര ബോണ്ട. അതുവേ ഈ ചീര എനിക്കൊരു ബ്ലാൻഡ് ടേസ്റ്റ് ആയിട്ടാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് ഈ ബോണ്ട കഴിക്കുമ്പോൾ ഒരു വികാരമില്ലാതെ ഫീൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നാട്ടിലിപ്പോ പൊതുവെ ഹോട്ടലുകളിൽ കാണുന്ന ഒരു ട്രെൻഡാണ് ഏതെങ്കിലും മസാല കോമ്പിനേഷൻ എടുത്ത് ചിക്കനിൽ പുരട്ടിയിട്ട് ഒരു വെറൈറ്റി ഡിഷാക്കൽ. എന്നാൽ മലയാളികളുടെ വീട്ടിലും കാട്ടിലും സുലഭമായി കിട്ടുന്ന കാന്താരി മുളക് അരച്ച് തേച്ച് പൊരിച്ചെടുത്ത ഈ സാധനമാണ് കാന്താരി ചിക്കൻ. ചിക്കനൊക്കെ നല്ലോണം കുക്ക്ഡ് ആണെങ്കിലും കാന്താരി മുളകിന്റെ കഴുകേടാണോ അതോ പുരട്ടി മസാല കുറഞ്ഞു പോയതാണോ എന്നറിയില്ല. എനിക്കിത് അത്ര സ്പൈസി ആയിട്ട് തോന്നില്ല. പിന്നെയും കൂടെ കിട്ട ചട്നി ഇതിനേക്കാളും സ്പൈസി ആയിരുന്നു.